ഇന്ന് നമ്മൾ വെറൈറ്റി രീതിയിൽ ഒരു ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്, വെജിറ്റബിൾ ബ്രോസ്റ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ ചങ്ങായി പറയണത്, വെജിറ്റബിൾ ബ്രോസ്റ്റോ? പച്ചക്കറി കൊണ്ട് ആരെങ്കിലും ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കുമെന്ന് ഈ കാര്യങ്ങൾ വിചാരിക്കേണ്ടാവുക. പക്ഷേ ഞങ്ങൾ ഇത് ഉണ്ടാക്കുകയും ചെയ്ത് അത് സക്സസ് ആയും ചെയ്ത്. അപ്പോൾ വെജിറ്റബിൾ ബ്രോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പച്ചക്കറിയൊക്കെ എങ്ങോട്ടാണ്ട് ഇറക്കുക, അത് വിചാരിച്ച് മുരിങ്ങാക്കായും ബീൻസും പയറും ആ നിൽക്കാൻ നിൽക്കേണ്ട സാമ്പാറെല്ലാം ഉണ്ടാക്കാൻ പോണത്. ഞാനിവിടെ എടുത്തത് നമ്മൾ ഉരുളക്കിഴങ്ങ്, വഴുതന, റോസ് വഴുതന കേട്ടോ, പച്ച വഴുതന എടുക്കുക. പിന്നെ ഉള്ളി, അങ്ങനെ കക്കരിക്ക, അതൊക്കെ എടുത്ത് കക്കരിക്ക സൈഡ് വെക്കാനാണ്, അത് ഫ്രൈ ചെയ്യണില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പച്ചക്കറി എടുക്കാം കേട്ടോ, പൂള, ചേന, മറ്റേ കൈപ്പങ്ങ, ക്യാരറ്റ് ഒക്കെ എടുക്കാം. പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രോസ്റ്റ് പാക്കറ്റിലുള്ള ആ സാൾട്ട് ഉണ്ടല്ലോ, ആ ചിക്കനൊക്കെ നമ്മൾ മുക്കി വെക്കണ സാൾട്ട്, അതൊരു പാത്രത്തിൽ വെള്ളത്തിൽ കലക്കിക്കാണ്ട് നമ്മുടെ പച്ചക്കറി അതിലൊന്ന് ഇട്ടേക്കുക. കക്കരിക്ക ഇടണമെന്നില്ല, ഞാനറിയാതെ ഇട്ടോയതാണ്. കക്കരിക്ക ഇന്ന് ഒഴിവാക്കിയിട്ടാളി. പൊരിക്കാനുള്ള പച്ചക്കറിക്ക് അതിലൊരു 10 മിനിറ്റ് വരെ മുക്കി വെക്കുക. അപ്പോൾ അതൊക്കെ അതിലൊക്കെ ഉപ്പൊക്കെ പിടിച്ചതിന് ശേഷം നമ്മുടെ ബ്രോസ്റ്റ് പൗഡർ ഒരു പാത്രത്തിൽ തന്നെ അരത്തിക്കാണ്ട് അതിലൊന്നാണ് കോട്ട് ചെയ്തെടുക്കുക. ആ നനവോടുക്ക് കൂടി അങ്ങനെയാണ്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ഒരു തട്ടിലിങ്ങനെ ഒരു 3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ആണ്ട് റെസ്റ്റിന് വെച്ചോളി, കുഴപ്പമില്ല. ബ്രോസ്റ്റ് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ മൈദമാവക്ക് മഞ്ഞപ്പൊടി, ചെറുനാരങ്ങയുടെ നീര്, ഉപ്പ്, കുരുമുളക് പൊടിച്ചത്, ഗരം മസാല, പിന്നെ കുറച്ച് കോൺഫ്ലവറൊക്കെ ഇട്ടാണ്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു മുട്ട പിടിച്ചാണ്ട് ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കി പൊരിച്ചാലും മതി. പക്ഷേ അതിനെക്കാട്ടി നല്ലത് ഈ ബ്രോസ്റ്റ് പൊടി വാങ്ങണതാണ് ലാഭം. 100 ഗ്രാമിന് 40 രൂപേൻ്റെ ആ ചെറിയ പാക്ക് കിട്ടും ചെയ്യും. ആ 5 മിനിറ്റിന് ശേഷം നമ്മുടെ ചട്ടിയൊക്കെ ഗ്യാസുമേ വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം ആ പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഓരോന്നിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒക്കെ പാടെ ഡേറ്റി ഒട്ടി പിടിച്ച് വെക്കും, നമ്മുടെ വറുത്താക്കൻ്റെ മാതിരി ഓരോന്നിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പൊരിഞ്ഞിങ്ങനെ വരും. നമ്മുടെ സാധാ ഒരു ഉരുളങ്കിഴങ്ങൊക്കെ പൊരിക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു 10 മിനിറ്റ് വരെ അങ്ങനെ വെയിറ്റ് ചെയ്താൽ അത് വേവും. അപ്പോൾ ആ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാതും പൊരിച്ചിടാം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വേവും, ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് കോരിയെടുത്താൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ എല്ലാതൊന്ന് പൊരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒറ്റക്ക് കഴിക്കാനും രസമാണ്. നമ്മൾ തക്കാളി സോസും ആ മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒറ്റക്ക് കൂട്ടി കഴിക്കാനും വേറെ രസമാണ്. പക്ഷേ നമ്മളിവിടെ വേറൊരു പരിപാടി ചെയ്യാൻ, നമ്മുടെ ബർഗറിനൊക്കെ യൂസ് ചെയ്യണ ബണ്ണെടുത്തിട്ട് അതിൻ്റെ മേലെ മയോണൈസൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് നമ്മുടെ പച്ചക്കറി ബ്രോസ്റ്റ് അതതിൻ്റെ മേലെ ഓരോന്നും ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വെക്കുക. കക്കേരിയും ഉരുളങ്കിഴങ്ങും വഴുതന ഇഷ്ടമുള്ള പോലെ അതും ഉള്ളിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ മയോണൈസൊക്കെ വെച്ചിട്ട് ആ ബർഗർ അങ്ങോട്ട് മൂടുക. പക്ഷേ ഒരൊറ്റ കുഴപ്പമുള്ളതിന് ഇത് തൊള്ളയിൽ അങ്ങോട്ട് കൊള്ളുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരൊറ്റ ബണ്ണ് സൈഡിൽ കൂടെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കുത്തി നിറക്കിയതിന് ശരിക്കും വേണ്ടത്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇത് 2 വലിയ ബണ്ണായതുകൊണ്ട് തൊള്ളയിൽ അങ്ങോട്ട് കൊള്ളുന്നില്ലേ. എന്നിട്ട് വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരു ബണ്ണും അഡ്ജസ്റ്റ് ചെയ്ത് ഏതും സംഗതി സെറ്റാണ്.